കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് സോണിയ ഗാന്ധി കടക്കുകയാണ്. ലോക്സഭാ കക്ഷി നേതാവാൻ ആകാനില്ലെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്കും ഇല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായാണ് സൂചന. ഓഗസ്റ്റ് വരെയാണ് താൽക്കാലിക അധ്യക്ഷയുടെ കാലാവധി. പ്രശാന്ത് കിഷോറുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച പാർട്ടി അധ്യക്ഷനാകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ലോക്സഭാ പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കാതെ വന്നപ്പോൾ അഭ്യൂഹങ്ങൾ ശക്തമായി. പക്ഷേ അധ്യക്ഷ സ്ഥാനം താൻ ഏറ്റെടുക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പാർട്ടി അധ്യക്ഷയെ അറിയിച്ചതായാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ നൽകുന്ന വിവരം. അധ്യക്ഷ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഉചിതമെന്നാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രാഹുൽ അധ്യക്ഷനാകാൻ വിമുഖത അറിയിച്ചെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ സോണിയാഗാന്ധി കമൽനാഥുമായും പ്രിയങ്ക ഗാന്ധിയുമായും ചർച്ച നടത്തി. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതുപോലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ ഒടുവിൽ ധാരണയായെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ഉടൻ കോൺഗ്രസ് അധ്യക്ഷ തീരുമാനം പ്രഖ്യാപിക്കും. അടുത്ത മാസമാണ് താൽക്കാലിക അധ്യക്ഷ പദവിയിൽ സോണിയാഗാന്ധിയുടെ കാലാവധി അവസാനിക്കുന്നത്. ഇതിനു തുടർച്ചയായി പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് ശേഷം അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടത്താനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുന്ന പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധി തന്നെ തുടരണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ഒരു വിഭാഗം സ്വീകരിച്ചിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.